അങ്ങനെ പൂർണ്ണമായ തോതിലുള്ള ഒരു തെരച്ചിലേക്കാണ് ഇന്ന് ഗംഗാവലി പുഴയിൽ പോകാൻ പോകുന്നത്. അതിൽ ഒരു വശത്ത് ഈശ്വർ മൽപ്പയുണ്ട്. അദ്ദേഹത്തിന്റെ കൂടുതൽ സംഘാംഗങ്ങൾ കൂടി ഉച്ചയോടുകൂടി എത്തിച്ചേരും. അദ്ദേഹം തയ്യാറെടുപ്പുകൾ എല്ലാം പൂർത്തിയായി അവിടെ നിൽക്കുകയാണ്. പക്ഷേ ജില്ലാ കളക്ടറുടെ അനുമതി ഇക്കാര്യത്തിൽ വേണം എന്നാണ് പറയുന്നത്. നേരത്തെ പോലീസ് അവിടെ സ്ഥലത്തേക്ക് എത്തുകയും മാധ്യമപ്രവർത്തകരെ അടക്കം അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. ഇന്നലെയൊന്നും അത്ര നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് എന്തുകൊണ്ടാണ് ആ നിയന്ത്രണം എന്നറിയില്ല. എന്തായാലും ഒരു ബാരിക്കേഡിന് അപ്പുറത്ത് നിന്നുകൊണ്ടാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ഈ ദൃശ്യങ്ങൾ എടുക്കുകയും വാർത്തകൾ നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയ ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തും എന്നാണ് പറയുന്നത്. അല്പം മുമ്പ് ഏതാണ്ട് ഒരു 20-30 മിനിറ്റ് മുമ്പ് സംസാരിച്ച സമയത്താണ് പറഞ്ഞത് ഉടൻ എത്തുമെന്ന്. പക്ഷേ ഇതുവരെയും അവർ അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. 10 മണി ആകുന്നു. അവർ എത്തിക്കഴിഞ്ഞാൽ ഉടൻ ഈ ഒരു അനുമതി കിട്ടുമെന്നും മൽപ്പയ്ക്ക് ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റഷീദ് കൂടിയുണ്ട്. റഷീദ്, കാലാവസ്ഥ വളരെ പ്രധാനമാണ് ശിരൂരിൽ ഈ ഒരു ദൗത്യത്തിൽ. അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. എപ്പോൾ വേണമെങ്കിലും അത് മാറിമറിയാവുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇപ്പോൾ സമയം പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കളക്ടർ ഇപ്പോഴും അവിടേക്ക് എത്തിയിട്ടില്ല. ആ ഒരു അനുമതിക്ക് വേണ്ടി ഈശ്വർ മൽപ്പയെ കാത്തു നിൽക്കുകയാണ്. ചാലി, ഗംഗാവലി കർണാടകയിലെ ചെറിയ പുഴകളിലൊന്നാണെങ്കിലും അതിലെ ഒഴുക്ക് ഭയങ്കരമാണ്. പലപ്പോഴും അത് പശ്ചിമഘട്ടത്തോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് മഴ പെയ്താൽ ഉടൻ കലങ്ങി മറിഞ്ഞ് വലിയ ഒഴുക്കിലേക്ക് പോകുന്ന ഒരു പുഴയാണ് ഗംഗാവലി. നേരത്തെ നടന്ന തെരച്ചിലുകളിലൊക്കെ തന്നെ ഒരു വലിയ വെല്ലുവിളിയായതും അതാണ് ഈശ്വർ മൽപ്പ അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ സൂചിപ്പിക്കുന്നത്. മഴ പെയ്തു കഴിഞ്ഞാൽ സ്ഥിതിഗതികൾ മോശമാകും, പുഴ വീണ്ടും കലങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഈ തെളിഞ്ഞ അന്തരീക്ഷത്തിൽ എത്രയും വേഗം ഇറങ്ങിയുള്ള പരിശോധന നടത്തണമെന്നാണ് ഈശ്വർ മൽപ്പ ആഗ്രഹിക്കുന്നത്. നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതും അതാണ്. പക്ഷേ ജില്ലാ ഭരണകൂടം 10 മണി എന്ന് അത് നേരത്തെ സാവിത്രിയോട് സംസാരിക്കുമ്പോൾ തന്നെ പോലീസ് അധികാരികൾ സ്ഥിരീകരിക്കുന്നുണ്ട്. 10 മണിയോടുകൂടി ഒരു സമഗ്ര പരിശോധന, ഈശ്വർ മൽപ്പയുടേത് മാത്രമായ ഒരു പരിശോധന അല്ല ജില്ലാ ഭരണകൂടം ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ പ്രതികരണത്തിൽ നിന്ന് നാം കരുതേണ്ടത്. അതായത് ജില്ലാ കളക്ടർ അടക്കം എത്തുന്നു, മറ്റ് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരടക്കം എത്തിക്കൊണ്ട് ഒരു സമഗ്ര പരിശോധനയ്ക്കാകാം ഒരു പക്ഷേ ജില്ലാ ഭരണകൂടം ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് 10 മണി വരെ അനുമതി നൽകാത്തത് എന്ന കാരണങ്ങൾ നമുക്കിപ്പോൾ ഊഹിക്കാനേ കഴിയുള്ളൂ. എന്തായാലും ഇന്ന് വലിയൊരു മഴ മുന്നറിയിപ്പ് അവിടെ ഇല്ല എന്നത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. എങ്കിൽ പോലും മഴ സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയില്ല, മൺസൂൺ കാലമാണ്. അപ്പോൾ അങ്ങനെ ഒരു മഴ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നേരത്തെ മൽപ്പ പറഞ്ഞിരുന്നു പുഴയുടെ അടിത്തട്ട് വരെ കാണാൻ കഴിയുന്ന ഒരു അനുകൂല അന്തരീക്ഷം ഇപ്പോൾ അവിടെ ഉണ്ടെന്ന്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു പരിശോധന നടത്തണമെന്ന് മൽപ്പയും അദ്ദേഹത്തോടൊപ്പമുള്ള സംഘവും ആഗ്രഹിക്കുന്നു. നിർഭാഗ്യവശാൽ അതിന് ഇതുവരെ അനുമതി കിട്ടിയിട്ടില്ല, അധികം വൈകില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. കാരണം എന്തായാലും ഒരു സമഗ്രമായ പരിശോധന ഇന്ന് അവിടെ ഉണ്ടാകുമെന്ന കാര്യം ജില്ലാ ഭരണകൂടവും അധികൃതരും നമ്മളോട് സംസാരിച്ചപ്പോൾ അടക്കം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അധികം വൈകില്ല. ഇനിയിപ്പോൾ സമയം 9:45 കടക്കുന്നു. എന്തായാലും ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു അനുമതി കിട്ടിക്കൊണ്ട് ഒരു സമഗ്രമായ പരിശോധന ഈ ഗംഗാവലിയിൽ ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം. ഏറ്റവും അനുകൂലമായ ഒരു കാലാവസ്ഥ നിലനിൽക്കുന്നു, അത് മോശമാകും മുമ്പുള്ള പരിശോധന നടക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഈ തെരച്ചിലെ ഏറ്റവും നിർണായകമായ സൂചന ഹൈഡ്രോളിക് ജാക്കി അടക്കം ഇന്നലെ ലഭിച്ചിരിക്കുന്നു. ആ സ്ഥലങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പരിശോധന എത്രയും വേഗം തുടങ്ങുമെന്ന ഒരു പ്രതീക്ഷിക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. എന്തായാലും കർണാടകയുടെ സമീപകാലത്തെ ഒരു ഇത് നോക്കിയാൽ ഏറ്റവും വിപുലമായ ഒരു പരിശോധന പല ഘട്ടങ്ങളിലായി നടന്ന ഒരു ശിരൂർ ദൗത്യത്തിൻ്റെ ഒരു 2ാം ഘട്ടമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിൽ കർണാടകയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ പലവട്ടം പരിശോധന നടത്തിയിരുന്നു. മലയാളികളായ ചില സന്നദ്ധ സംഘങ്ങൾ അവിടെ എത്തിയിരുന്നു, അവർക്ക് പുഴയിൽ നേരിട്ട് പരിശോധിക്കാൻ അനുമതി കിട്ടിയില്ല. കരസേനയുടെ ഒരു വിഭാഗം അവിടെ എത്തിയിരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സംഘം ഇപ്പോഴും അവിടെയുണ്ട്. കർണാടകയുടെ സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയുടെ സംഘം അവിടെയുണ്ട്. കർണാടക ഫയർഫോഴ്സ്, എമർജൻസി സർവീസ്, നാവികസേന, നാവികസേനയുടെ സ്കൂബ ഡൈവിംഗ് ഗ്രൂപ്പ്, കർണാടക പോലീസ്, വിവിധ മെഡിക്കൽ ഗ്രൂപ്പുകളൊക്കെ കഴിഞ്ഞ 30 ദിവസമായി പല ഘട്ടങ്ങളിലായി തെരഞ്ഞ ഒരു പ്രദേശത്താണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ സമഗ്രവും സമ്പൂർണ്ണവുമായ ഒരു പരിശോധന ജില്ലാ ഭരണകൂടം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇന്ന് ഏറ്റവും സാധ്യമായ ഏറ്റവും സമ്പൂർണ്ണമായ ഒരു പരിശോധനയാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതിന് ഒരു 15 മിനിറ്റിനുള്ളിൽ കർണാടക ജില്ലാ ഭരണകൂടം അനുമതി നൽകുമെന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മാധ്യമപ്രവർത്തകർക്കടക്കം പതിവില്ലാത്ത ഒരു നിയന്ത്രണം ഇപ്പോൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ അവിടുത്തെ MLA ഒക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ അങ്ങനെ മാധ്യമപ്രവർത്തകരുമായി ഒന്നും ഒരു പ്രശ്നവും ഇല്ല എന്നൊരു സൂചനയാണ് നൽകിക്കൊണ്ടിരുന്നത്. ഇതുവരെയുള്ള സൂചനകളും അങ്ങനെയായിരുന്നു. ഇന്ന് ആദ്യമായി മാധ്യമപ്രവർത്തകരെ കുറിച്ച് പരുഷമായി പോലീസ് പെരുമാറുന്നു, അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു എന്താണ് എന്ന് വ്യക്തമല്ല. എന്തായാലും പക്ഷേ മാധ്യമങ്ങളുടെ നിയന്ത്രണമൊന്നുമല്ല വിഷയം, മാധ്യമങ്ങളെ നിയന്ത്രിച്ചോട്ടെ. പക്ഷേ ഈ 30 ദിവസമായി ഒരു കുടുംബം കാത്തിരിക്കുന്നു, 3 കുടുംബങ്ങൾ കാത്തിരിക്കുന്നു. അതിലൊന്ന് കേരളത്തിലൊരു കുടുംബം, മറ്റ് 2 കുടുംബങ്ങളും കാത്തിരിക്കുന്നു. ആ കാര്യത്തിന് ഒരു പരിഹാരം കണ്ടെത്തിയാൽ, മാധ്യമങ്ങളെ നിയന്ത്രിച്ചാലും അത് പ്രശ്നമൊന്നുമല്ല. പക്ഷേ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം 10 മണിയോടെയെങ്കിലും എത്തുമെന്ന ശുഭപ്രതീക്ഷയാണ് ഇപ്പോഴും നമുക്കുള്ളത്. ശാലിനി.